പരിശോധിച്ചാലും സൗജന്യ ആരോഗ്യ സേവനത്തിന്റെ പ്രതീകമായ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളെ നമുക്ക് നോക്കിക്കാണുവാൻ വേണ്ടി കഴിയും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണ്? അതിനെ സംബന്ധിച്ച് ആരെങ്കിലും നമ്മളോട് സംവദിക്കാറുണ്ടോ? ഇപ്പൊ ബജറ്റ് അവതരിപ്പിക്കുന്നു. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ വലിയ പ്രചരണം, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ പ്രചരണത്തിന്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത്? കേരളമാകെ കടക്കണിയിലാണ്, കേരളം മുടിഞ്ഞു കുത്തുവളയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. കേരളത്തിൽ മലയാള മനോരമയും മാതൃഭൂമിയും ആവേശപൂരിതമായ മനസ്സോടുകൂടെ ആ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് വാർത്ത എഴുതി. എന്തായിരുന്നു വാർത്തയുടെ രക്ത ചുരുക്കം? ശ്രീലങ്കയിൽ ഒരു ലിറ്റർ കുടിവെള്ളത്തിന് 318 രൂപ കൊടുക്കേണ്ട വന്നു. ഒരു കഷ്ണം റൊട്ടിക്ക് 210 രൂപയിലധികം കൊടുക്കേണ്ട വന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കടലാഴങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട വന്ന രാഷ്ട്രമാണ് നമ്മളുടെ അയൽ രാജ്യമായ ശ്രീലങ്ക. ആ ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആവേശപൂരിതമായ മനസ്സോടുകൂടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത എഴുതി. എന്തായിരുന്നു വാർത്തയുടെ തലവാചകം? കേരളത്തിൽ എത്ര കാതം ദൂരമുണ്ട് ഒരു ശ്രീലങ്കയായി മാറുവാൻ? കേരളം ഇനി എത്ര നാൾ അവശേഷിക്കുന്നു ശ്രീലങ്ക പോലെ മുടിഞ്ഞു കുത്തുവാളയെടുക്കുവാൻ? ഇതാരുടെ പ്രചരണമാണ്? കേരളം ഇങ്ങനെ മുടിഞ്ഞു കുത്തുവാളയെടുക്കണം, കടമെടുത്ത് തകരണം, ഇതാരുടെ ആവശ്യമാണ്? ഇത് RSSന്റെ ആവശ്യമാണ്, ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വമായ സംഘപരിവാരത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് ഇവിടെ അച്ചടി വഷി പുരട്ടി ലഘുലേഖയായി പ്രസിദ്ധീകരിച്ചത് ആരാണ്? കേരളത്തിലെ കോൺഗ്രസ് ആണ്, UDF ആണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടു ആഴ്ചകൾക്ക് പുറകില് UDF ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന്റെ ആമുഖമായ വാചകം എന്താണ്? കട്ടപ്പുറത്തായ കേരള സർക്കാർ, ഇതാണ് വാചകം. ഇത് കേരളമാകെ കടമെടുത്ത് മുടിഞ്ഞു പോലും, ഇതിങ്ങനെ പറയുകയാണ്. ഇത് മലയാള മനോരമ മാതൃഭൂമി മുതൽ രാജ്യം ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ നേതൃത്വമായ RSS മുതൽ കേരളത്തിൽ UDF വരെ ഈ പ്രചരണം നടത്തുകയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളമാണോ? അല്ല. രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണോ? അല്ല. മൂന്നാമത്തെ സംസ്ഥാനം കേരളമാണോ? അല്ല. ആദ്യത്തെ കടബാധ്യതയുടെ പട്ടികയിൽ നിലനിൽക്കുന്ന പ്രഥമ പട്ടികയിലെ ആദ്യത്തെ 8 സംസ്ഥാനവും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ആ 8-ലും കേരളത്തിന്റെ പേര് കാണാൻ വേണ്ടി കഴിയില്ല. ആദ്യത്തെ 8 സംസ്ഥാനങ്ങൾ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കടബാധ്യതയുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? അത് UP ആണ്. ഏത് UP? യോഗി ആദിത്യനാഥ് എന്ന RSSന്റെ മതവിദ്വേഷ പ്രചാരകൻ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കുന്ന അതേ UP ഇന്ത്യയിൽ ഒന്നാമത്തെ കടബാധ്യതയുള്ള സംസ്ഥാനമാണ്. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. നാലാമത്തെ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അഞ്ചാമത്തെ സംസ്ഥാനം ഏതാണ്? അത് പശ്ചിമബംഗാളാണ്. ആറാമത്തെ സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രയാണ്. ഏഴാമത്തെ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. എന്നിങ്ങനെ ആദ്യത്തെ 8 സംസ്ഥാനങ്ങളിൽ ഏതെടുത്ത് പരിശോധിച്ചാലും അതിൽ കേരളത്തെ കാണാൻ വേണ്ടി കഴിയില്ല. എന്നാൽ RSS ഭരണം നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് ഭരണം നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ എന്താണ് പ്രചരണം? കേരളത്തെ സംബന്ധിച്ചുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസിയാണ്. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥാപനമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI എന്താണ് ചെയ്തത്? ആഴ്ചകൾക്ക് പുറകിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കണക്ക് പഠിച്ച് പ്രസിദ്ധീകരിച്ചു. കണക്കിന്റെ പ്രത്യേകത എന്താണ്? RBI പറയുന്നു, നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ കൈവരിച്ച സാമ്പത്തിക അഭിവൃദ്ധിയുടെ തോത് എത്രയാണ്? അത് 8.07%. എത്രയാണ്? 8.07% ഇന്ത്യയാകെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മളുടെ രാജ്യം കൈവരിച്ച സാമ്പത്തിക അഭിവൃദ്ധി. കേരളത്തിന്റെ സാമ്പത്തിക തോതെത്രയാണ്? ഈ കൂട്ടർ പറഞ്ഞോ, കേരളം കടമെടുത്ത് മുടിഞ്ഞു എന്ന് പ്രചരണം നടത്തിയ മലയാള മനോരമ അല്പം അന്തസ് ബാക്കി അവശേഷിക്കുന്നുണ്ടെങ്കിൽ പറയേണ്ടതില്ലേ? കേരളം സാമ്പത്തികമായി തകർന്ന് കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ശതമാനം കുറവാണ് RBIയുടെ കണക്ക് പ്രകാരം കേരളത്തിന്റെ സാമ്പത്തിക തകർച്ച. കേരളം മുടിഞ്ഞു കുത്തുവാള എടുത്തിരിക്കുന്നത് ഇത്ര ശതമാനത്തിലേക്ക് എത്തി എന്ന് ദൃശ്യമാധ്യമ പ്രവർത്തകർ, കട്ടപ്പുറത്തായി കേരളം എന്ന് അവകാശപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ ലീഗിന്റെ പ്രവർത്തകർ അവർ നമ്മുടെ നാടിനോട് വിളിച്ച് പറയണ്ടേ? പക്ഷെ എന്താണ് പ്രത്യേകത?
കേരളം മുടിഞ്ഞു കുത്തുവാളയെടുത്തു എന്നും തകർന്നു തരിപ്പണമായി എന്നും കട്ടപ്പുറത്തായി എന്നും ദുഷ്ടശക്തികളുടെ രാഷ്ട്രീയ പക്ഷപാതത്വത്തോട് കൂടെയുള്ള പ്രചരണങ്ങളുടെ ഒത്ത നടുവിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്ക് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയാകെ 8.07% സാമ്പത്തിക അഭിവൃദ്ധി നേടിയപ്പോൾ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആധികാരികമായ കണക്കുകളോട് കൂടെ നമ്മളുടെ പൊതുസംവാദത്തോട് പ്രതികരിക്കുകയുണ്ടായി. ആർബിഐയുടെ കണക്കിൽ കേരളം കൈവരിച്ച സാമ്പത്തിക അഭിവൃദ്ധി എത്രയാണ്? ഇന്ത്യ 8.07% സാമ്പത്തിക അഭിവൃദ്ധി നേടിയപ്പോൾ മുടിഞ്ഞു കുത്തുവാളയെടുത്തു എന്ന് മലയാള മനോരമയും തകർന്ന തരിപ്പണമായി എന്ന് ആർഎസ്എസും കട്ടപ്പുറത്തായ കേരളമെന്ന് കോൺഗ്രസും അപഹസിച്ച അതേ കേരളം എത്രയാണ് സാമ്പത്തിക അഭിവൃദ്ധി? ഇന്ത്യ ഒരു രാഷ്ട്രമെന്ന നിലയിൽ 8% വളർന്നപ്പോൾ ഇന്ത്യൻ വളർച്ചയെ കവച്ചു വെച്ച 12.02 സാമ്പത്തിക അഭിവൃദ്ധി നേടിയ സംസ്ഥാനത്തിന്റെ പേരാണ് സിപിഐഎം നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുതലുള്ള നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷെ എന്താ പ്രത്യേകത? ഇതിനെ സംബന്ധിച്ച് മനോരമയിൽ 4 കോളം വാർത്ത 2 കോളം വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? ഇന്ത്യയേക്കാൾ സാമ്പത്തിക അഭിവൃദ്ധി നടപ്പ് സാമ്പത്തിക വർഷം കേരളം നേടി എന്നൊരു വാർത്ത വന്നാൽ പിന്നെ കഴിഞ്ഞില്ലേ? പിന്നെ ഈ പ്രചരണങ്ങൾക്ക് അർത്ഥമുണ്ടോ? പിന്നെ ഈ നുണ പ്രചരണങ്ങൾക്ക് എത്ര കാലം ആയുസ്സുണ്ട്? ഞാൻ വിസ്താരമായത്താൽ ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് കേരളത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ ഏതു വിധേനയും കേരളം നേടിയെടുത്ത മനുഷ്യ മുന്നേറ്റങ്ങളെ ത്രസിപ്പിക്കുന്ന ഈ മഹാഗാഥകളെ എന്ത് വില കൊടുത്തും തകർക്കണം. കേരളത്തിന്റെ ജനക്ഷേമ ബദലുകളെ തകർക്കണം. ഏതു പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടും കേരളം നേടിയെടുക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മഹാമുന്നേറ്റങ്ങളെ ഏതു ഹീനമായ മാർഗം ഉപയോഗിച്ചും തുരങ്കം വെക്കണം. കേരളത്തിന്റെ മുമ്പോട്ടേക്ക് പോക്കിനെ എന്തു വില കൊടുത്തും നിഷ്കാസിതമാക്കണം. ഈ അജണ്ടയോടുകൂടെ ഈ കൂട്ടർ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടു ഇപ്പം നികുതി വിഹിതം എത്രയാണ്? കേരളത്തിന് ഇത്രയും കാലം 2.5% നികുതി വിഹിതം. ഇപ്പോൾ നമ്മൾ ഒത്തുചേരുമ്പോഴോ അത് 1.9% ഈ ശതമാന കണക്ക് കേൾക്കുമ്പോ നെയ്യാറ്റിങ്കരയിലുള്ള സാധാരണക്കാരാകെ നാം എല്ലാവരും വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. 2.5% എന്നുള്ളത് 1.9% ഇതൊരു വലിയ കുറവാണോ? ഇതൊരു ചെറിയ കുറവല്ലേ? ഈ ചെറിയ കുറവ് കൊണ്ട് നമുക്ക് ആധികാരികമായി സംവദിക്കാൻ കഴിയുന്നതാണോ കേരളത്തിന് നേരെയുള്ള സാമ്പത്തിക ഉപരോധം? അല്ല. പക്ഷെ ഈ ശതമാന കുറവിന്റെ പ്രത്യേകത എന്താണ്? 0.1% കുറയുന്നു എന്ന് നിങ്ങൾ കാണുക. ആ 0.1% തുകയിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ തുകയുടെ വലിപ്പം എത്രയാണ്? 1 കോടിയോ 2 കോടിയോ അല്ല, 100 കോടിയുമല്ല, 1000 കോടി രൂപയുടെ കുറവാണ് 0.1% കേരളത്തിന് സംഭവിക്കുന്നത്. ഇപ്പോൾ നികുതി വിഹിതം എത്രയാണ്? 2.5% ഉണ്ടായിരുന്നു, ഇപ്പോഴത് 1.9% എന്ന് വെച്ചാൽ ലളിതമായ യുക്തിയിൽ ചിന്തിച്ചാൽ ഇപ്പൊ നെയ്യാറ്റിങ്കര കവലയിൽ നമ്മൾ ചെന്നു, ചെന്ന് ടൗണിൽ പോയി 100 രൂപ നികുതി വിഹിതം നൽകുമാറ് ഒരു പർച്ചേസ് നടത്തി. അത് പച്ചക്കറിയാവട്ടെ, പലചരക്കാവട്ടെ, മത്സ്യമാവട്ടെ, മാംസമാവട്ടെ, എന്തുമാവട്ടെ, നമ്മളിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ 100 രൂപ നികുതി വിഹിതം GST നൽകുന്നത് പോലെ 100 രൂപയുടെ പർച്ചേസ് നടത്തി. സംസ്ഥാനങ്ങൾക്കുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ നികുതി വിഹിത പ്രകാരം കേരളത്തിന് അതിൽ നിന്ന് ലഭിക്കുന്ന തുക എത്രയാണ്? 1.90 രൂപ. അതായത് ഇന്ത്യയിലെ ഏതു മനുഷ്യനും നെയ്യാറ്റിങ്കരയിൽ ടൗണിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മളും 100 രൂപ യൂണിയൻ ഗവൺമെന്റിന് GST ആയി നൽകുകയാണ്. അതിൽ കേരളത്തിന്റെ വിഹിതം എത്രയാണ്? 1.90 രൂപയാണ്. ഇരിക്കട്ടെ, അയൽ സംസ്ഥാനമായി UPയുടെ വിഹിതം എത്രയാണ്? UP RSS ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് UP കേരളത്തിന്റെ സഹോദര സംസ്ഥാനം ഒന്നും ആകുന്നില്ല. നമുക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ UP നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ആ UPക്ക് നൽകുന്ന വിഹിതം എത്രയാണ്? അത് 17.92%. അതായത് നെയ്യാറ്റിങ്കരയിൽ മാർക്കറ്റിൽ പോയി 100 രൂപ GST നൽകി നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ 100 രൂപ നികുതി വിഹിതത്തിൽ നിന്ന് കേരളത്തിന് 1.90 രൂപ, UPക്ക് 17.92 രൂപ. ഈ അങ്ങേയറ്റം ഹീനമായ പക്ഷപാതിത്വ പൂർണമായ ഈ നികുതി വിഹിതത്തിന്റെ കരാള നീതിയെ സംബന്ധിച്ച് കേൾക്കേണ്ട വരുമ്പോൾ ഉള്ളു പൊള്ളുന്ന പ്രതിഷേധത്തോട് കൂടെ മനുഷ്യരായി പിറന്ന എല്ലാവരും ചോദിക്കില്ലേ, അതെന്താ ഞങ്ങൾ മലയാളികൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമല്ലേ? നമ്മുടെ കേരളം ഇന്ത്യൻ അഖണ്ഡതയുടെ അനിവാര്യതയാർന്ന അതിനെ നിലനിർത്തുന്ന
ഒരു സംസ്ഥാനമല്ലേ നമ്മൾ ഉള്ളു പൊള്ളുന്ന പ്രതിഷേധത്തോട് കൂടെ ചോദിക്കും ഇത് ആരുടെ പ്രശ്നമാണ് ഇത് സിപിഐഎമ്മിന്റെ പ്രശ്നമാണോ ഇത് എകെജി സെന്ററിലേക്ക് അരി വാങ്ങുന്നതിനെ കുറിച്ചുള്ള തർക്കമാണോ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുക്കള പ്രശ്നമാണോ ഇത് ആരുടെ പ്രശ്നമാണ് ഇത് കേരളത്തിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് മലയാളി സമൂഹത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പതാകയുടെ പേരിൽ ഈ കേരളത്തെ ആ കേരളത്തിലെ മലയാളികളെ ഒറ്റുകൊടുക്കുന്ന നിഷ്കാസിതമാക്കാനുള്ള പുറത്തേക്ക് ഭ്രഷ്ടി കൽപ്പിക്കുന്ന സംഘപരിവാർ ശ്രമങ്ങളുടെ തുടർച്ചയിലാണ് പക്ഷേ നമ്മുടെ നാട് കണ്ടോ ഏതെങ്കിലും ഒരു പാർലമെന്റ് മെമ്പർ യുഡിഎഫിന്റെ 18 പേരുണ്ട് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള തിരുവനന്തപുരത്തെ പാർലമെന്റ് ഉൾപ്പെടെ മെമ്പർ ഉൾപ്പെടെ ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ പാർലമെന്റിൽ പോയി കേരളത്തിന് കിട്ടണ്ട ഈ നികുതി വിഘതം നിങ്ങൾ എന്തുകൊണ്ട് നൽകുന്നില്ല ഇത് നമ്മുടെ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമല്ലേ ഇത് ശരിയല്ല ഇത് മര്യാദയല്ല ഇത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്തയുടെ കഴുത്തിന് കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ് ഈ ഒരു പ്രതികരണം നടത്തുന്ന ഒരു കോൺഗ്രസ് എംപിയെ നമുക്ക് പാർലമെന്റിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞില്ല ഒരു യുഡിഎഫിന്റെ നേതാവിനെ നമ്മുടെ പാർലമെന്റിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞില്ല ഈ യാഥാർത്ഥ്യത്തിന്റെ ചുവട്ടിലാണ് നമ്മൾ ഒത്തുചേരുന്നത് കേരളത്തെ ഇല്ലാതാക്കുക കേരളത്തെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ ഇപ്പോ ഭൂമിശാസ്ത്രപരമായി കേരളത്തെ ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ആർക്കും കഴിയില്ല മറിച്ച് എന്താണ് സമകാലിക ഇന്ത്യൻ അനുഭവങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവും തുടച്ചു നീക്കി മനുഷ്യാന്തസ്സോടെ കൂടെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പദത്തിന്റെ കേരളീയ പതാകയെ കേരളത്തിന്റെ പ്രബുദ്ധമായ മതനിരപേക്ഷ അന്തരീക്ഷത്തെ ഈ രാഷ്ട്രീയ പതാകകളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കണം അതിന് സാമ്പത്തികമായി ഞെരുക്കാമോ ഉപരോധം ഏർപ്പെടുത്താമോ യുദ്ധം നടത്താമോ ഏതുഹീനമായ മാർഗത്തെയും ഈ കൂട്ടർ ഉപയോഗിക്കുകയാണ് അവരുടെ ബി ടീമായി അവരുടെ സഹായ സംഘമായി അവരുടെ കുളുത്തുകാരായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ് ലീഗ് മാറുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യൻ പാർലമെന്റ് നടത്താൻ ആര് സമ്മതിക്കുന്നില്ല ആർഎസ്എസ് സമ്മതിക്കുന്നില്ല അതേപോലെ കേരളത്തിന്റെ നിയമസഭ നടത്താൻ നമ്മുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടാവും നിയമസഭയ്ക്കുള്ളിൽ പല പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ നിയമസഭയുടെ അകത്തളങ്ങൾക്ക് പുറത്തു വെച്ചുകൊണ്ടുള്ള സ്പീക്കറുടെ ഓഫീസ് അത് ഉപരോധിക്കുന്നതിന് കഴിഞ്ഞ ദിവസം നേതൃത്വം നൽകുകയാണ് എന്താണ് പ്രത്യേകത നിയമസഭയുടെ ഹാളിന് പുറത്തുള്ള സ്പീക്കറുടെ ഓഫീസ് അത് ഉപരോധിച്ച ഒരു കേരളീയ അനുഭവം നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ നമ്മുടെ ആരുടെയും ഓർമ്മയിലില്ല എന്തുകൊണ്ടാണ് ബോധപൂർവമായ പ്രതിസന്ധിയും കലാപവും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പാർലമെന്റ് നടത്താൻ ആർഎസ്എസ് ആണ് സമ്മതിക്കാത്തതെങ്കിൽ കേരളത്തിലെ നിയമസഭ കൂടാൻ കേരളത്തിൽ കോൺഗ്രസും ലീഗും സമ്മതിക്കുന്നില്ല ഈ അവസ്ഥയ്ക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് എന്നിട്ട് എന്ത് പറയുകയാണ് ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായി 3-ഓ 4-ഓ 18 ആണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച രാഷ്ട്രീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷെ എന്താണ് പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അന്തസ്സുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഇല്ല എന്നുള്ളത് നമ്മുടെ നാടിന്റെ ദുരുപയോഗമാണ് അതിരിക്കട്ടെ നമുക്ക് അവകാശപ്പെടാനോ വാശി പിടിക്കാനോ കഴിയില്ല അന്തസ്സുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കണം കാരണം എന്താണ് കോൺഗ്രസിനെ പ്രതിപക്ഷ നേതാവിനെ സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയും അപ്പൊ ഈ അന്തസ്സൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ പ്രത്യേകത എന്താണ് അദ്ദേഹം പറയുകയാണ് മാനേജ്മെന്റ് കോട്ടയിലാണ് പോലും ആര് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ നടപടിക്രമങ്ങളിലേക്ക് നടന്നു നീങ്ങിയത് ആ വഴിത്താരകളിലേക്ക് കാലം നീങ്ങിയത് മാനേജ്മെന്റ് കോട്ടയിലാണ് പോലും അദ്ദേഹം പറയുകയാണ് ഞാനിപ്പോഴതിന് അതേ വാചകത്തിൽ മറുപടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എറണാകുളത്തെ പാർലമെന്റ് മെമ്പർ മെമ്പറായി മാറിയത് എങ്ങനെയാണ് വടകരയിലെ പാർലമെന്റ് മെമ്പർ ഏതു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ത്യാഗപൂർണമായി ഇന്നലകളിലൂടെ നടന്നു വന്നിട്ടാണ് അദ്ദേഹം ആ കസേരയിലേക്ക് എത്തിയത് ഇപ്പോ യു പി എയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പർ അവർ ഏതു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കരുത്തിലാണ് അങ്ങോട്ടേക്ക് വന്നത് വയനാട് പാർലമെന്റ് മെമ്പർ എങ്ങനെയാണ് അങ്ങനെയായി മാറിയത് കെ എസ് യു ആയി പ്രവർത്തിച്ച് എൻ എസ് യു ആയി മാറി യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായി ത്യാഗസുലഭിലവും ഐതിഹാസിക സമ്പൂർണവുമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തീച്ചുളയിലൂടെ നടന്നു വന്നിട്ടാണോ ഈ കൂട്ടരൊക്കെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ നേതൃധാരയിലേക്ക് വളർന്നു കയറിയത് അല്ല അപ്പോൾ ആ കണക്കൊക്കെ പറയിപ്പിക്കാനാണെങ്കിൽ നാറിയ കഥകളുടെ ആയിരക്കണക്കിന് വരുന്ന കോൺഗ്രസ് അനുഭവങ്ങളെ നമ്മുടെ നാടിനെ സംവദിക്കേണ്ടതായി വരും പക്ഷേ നമ്മുടെ പ്രത്യേകത എന്താണ്
രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചത് കെപിസിസി ആപീസിന്റെ അടുക്കളയിൽ നിന്നല്ല എന്നുള്ളതുകൊണ്ട് ഇതേ നാണയത്തിൽ നമ്മൾ തിരിച്ച് മറുപടി പറയില്ല. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണം, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം അതിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്നവരാണ്, ജനങ്ങൾ സൃഷ്ടിച്ച കുഞ്ഞുങ്ങളാണ്. മത്സ്യം ജലത്തിനിടയിൽ പ്രവർത്തിക്കുന്നത് പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ മുഴുവൻ മനുഷ്യന്മാരും ജനങ്ങളുടെ പിന്തുണയോടുകൂടെ ജനങ്ങളുടെ ഐതിഹാസിക സമ്പൂർണമായ സ്നേഹതരപരമായ പിന്തുണയുടെ കരുത്തിലാണ്, അവർ ചാർത്തിയ ഒപ്പിന്റെ പുറത്താണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും വലിയ ബഹുജന രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വന്നിട്ടുള്ളത്. ഈ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇന്ത്യൻ പ്രതിസന്ധികൾക്ക് മുമ്പിൽ, ലോക പരിമിതികൾക്ക് മുമ്പിൽ കേരളത്തിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടല്ല, ലോക വികസിത രാഷ്ട്രങ്ങളോട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന മനീഷാന്തസ്സുള്ള ഒരു നാടാക്കി അഭൂതപൂർണമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടെ ഈ കേരളത്തെ നയിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതിന്റെ നേതൃത്വമായ സിപിഐഎമ്മിനെ ദുർബലപ്പെടുത്താനുള്ള ചെറുതും വലുതുമായ ഏതു ശ്രമങ്ങൾക്കെതിരെയും വിപുലമായ ജാഗ്രതയും ഉത്തരവാദിത്വവുമാണ് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ ഉത്തരവാദിത്വത്തെ ജാഗ്രതയെ കൂടുതൽ കരുത്തോടുകൂടെ നിർവഹിക്കുവാൻ ഇവിടെ കൂടി ജാഥാ സ്വീകരണ യോഗം നമുക്ക് കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളെയാകെ ജാഥയ്ക്ക് വേണ്ടി ഊഷ്മളമായ സ്നേഹത്തോടുകൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.